നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കലാപത്തിന്റെ മുറിവുണങ്ങാത്ത മണിപ്പൂരിൽ നിന്ന് രാഹുൽഗാന്ധി ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഫ്ളാഗ് ഓഫ് ചെയ്തു. മണിപ്പൂരിലെ ജനങ്ങളുടെ വേദന മനസ്സിലാക്കുന്നുവെന്നും സമാധാനം തിരികെ കൊണ്ടുവരുമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് രാഹുൽഗാന്ധി ഉന്നയിച്ചത്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. കലാപബാധിതമായ മണിപ്പൂർ സന്ദർശിക്കാത്തതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് രാഹുൽഗാന്ധി അതേ മണ്ണിൽ നിന്ന് രണ്ടാം ഇന്ത്യ പര്യടനം തുടങ്ങിയത്. മണിപ്പൂരിലെ ജനങ്ങളുടെ വേദന തനിക്ക് മനസ്സിലാകുമെന്നും സംസ്ഥാനത്ത് സമാധാനം കൊണ്ടുവരുമെന്നും രാഹുൽ. ആജ് തക് ഹിന്ദുസ്ഥാൻ കെ പ്രധാനമന്ത്രി മണിപ്പൂർ മേ ആപ്കെ ആസു പോച്ചനെ ആപ്സേ ഗലെ ലഗ്നെ ആപ്കാ ഹാത്ത് പക്ഡ്നെ നഹി ആയ ശർമ കി ബാത് ബിജെപി കി ജോ രാജനീതി ഹൈ ബിജെപി കി നഫ്രത് ആർഎസ്എസ് കി നഫ്രത് ഉൻകാ ജോ ദൃഷ്ടികോൺ ഹൈ ഉസ് വിചാർധാര കാ മണിപ്പൂർ ഏക് ചിഹ്ന ബിജെപി ശ്രമിക്കുന്നത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. അരേ ഭൈ മുഖ് മേ രാം ബഗൽ മേ ചൂരി യേ മത് കരോ ജനതാ കേ സാത് യഹി ഹം ചാഹതെ ഹൈ സഭി കോ ഭഗവാൻ കി യാദ് ആതി ഹൈ ഭഗവാൻ കെ ബാരേ മേ സഭി ലോഗ് ആസ്ഥാ രഖ്തേ ഹൈ ഇസ്മേ കോയി ശക് നഹി ഹൈ ലേക്കിൻ വോട്ടോ കേ ലിയേ മത് കരോ. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ CPIM, CPI, TMC അടക്കം ഇന്ത്യ മുന്നണിയിലെ 10 പാർട്ടികളുടെ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്തു. BSP സസ്പെൻഡ് ചെയ്ത ഡാനിഷലിയുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. ഡാനിഷലി കോൺഗ്രസിൽ ചേരുമെന്ന് അഭ്യൂഹമുണ്ട്. 66 ദിവസം കൊണ്ട് 6713 കിലോമീറ്റർ നീളുന്ന യാത്രയ്ക്കാണ് മണിപ്പൂരിൽ തുടക്കം കുറിച്ചത്. ഇന്ത്യയുടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടുള്ള യാത്ര 15 സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകും. മാർച്ച് 20 മുംബൈയിലാണ് സമാപനം. ജോഡോ ന്യായ് യാത്ര ഹിന്ദി ഹൃദയഭൂമിയിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളത് മാസങ്ങൾ മാത്രം ശേഷിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമാകും നിർണയിക്കുക. മണിപ്പൂരിൽ നിന്ന് ആശിഷ് മട്ടുവിനൊപ്പം നിതിൻ അംബുജൻ 24. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇംഫാലിലെത്തി. സംഘർഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. നിതിൻ അംബുജൻ വിശദാംശങ്ങളുമായി. നിതിൻ, ആദ്യ ദിവസത്തെ യാത്ര അവസാനിച്ചു? അനുജ, ആദ്യ ദിവസത്തെ യാത്ര അവസാനിച്ചു. ഇംഫാലിന് സമീപം സെക്മയിലാണ് യാത്ര അവസാനിച്ചിരിക്കുന്നത്. നാളെ സെക്മയിൽ നിന്ന് യാത്ര ആരംഭിക്കും, പിന്നീട് നാഗാലാൻഡിലെ കോഹിമയിൽ അവസാനിക്കും. അത്തരത്തിൽ 2 നാഗാലാൻഡിൽ തുടരുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷമാകും യാത്ര അസമിലേക്ക് കടക്കുക. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 11 യാത്ര കടന്നുപോകും. ഏറ്റവും കൂടുതൽ യാത്ര ചെലവഴിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. എന്തായാലും 6713 കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ഇന്ന് തൗബാലിൽ നിന്നാണ് യാത്ര ആരംഭിച്ചത്. കനത്ത സുരക്ഷയിലാണ് തൗബാലിൽ നിന്ന് രാഹുൽ ഗാന്ധി ഇംഫാലിലേക്ക് എത്തിയത്. ഏതാണ്ട് വഴിയിലെല്ലാം തന്നെ നിരവധി പേർ ഉണ്ടായിരുന്നെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ഇന്ന് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇന്ന് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാതിരുന്നത്. എന്തായാലും നാളെയും സമാനമായി തന്നെ കാങ്കോപ്പി അടക്കമുള്ള കലാപം രൂക്ഷമായിരുന്ന മേഖലകളിലൂടെയാണ് യാത്ര കടന്നു പോകുന്നത്. അതിൻ്റെതായ എല്ലാ ജാഗ്രതാ നിർദ്ദേശവും സംസ്ഥാന പോലീസ് അടക്കമെല്ലാം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല കനത്ത സുരക്ഷ ഈ മേഖലയിലടക്കം ഒരുക്കിയിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മണിപ്പൂർ കലാപം അടക്കമുള്ള വിഷയങ്ങൾ ഇന്ന് തൗബാലിലെ പൊതുസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയിരുന്നു. ഇതിൽ പ്രധാനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊഴിലില്ലായ്മ, വിലക്കയറ്റം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് യാത്ര കടന്നു പോകുന്നത്. അത്തരത്തിൽ ശക്തമായ രീതിയിൽ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു തിരിച്ചുവരവാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. അതിനായി ലോക്സഭ 100 മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ യാത്ര കടന്നു പോകുന്നു. അതുവഴി 2024 ലോക്സഭയിലേക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് കൂടുതൽ പേരെ പാർലമെന്റിൽ എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. അത്തരമൊരു ആവേശം ഇന്ന് കോൺഗ്രസ് നേതാക്കൾക്കടക്കം പ്രകടമായിരുന്നു. എന്തായാലും യാത്ര, ഇന്നത്തെ യാത്ര അവസാനിച്ചു. നാളെ സെക്മയിൽ നിന്ന് യാത്ര ആരംഭിക്കും. നാഗാലാൻഡിലെ കൊഹിമയിലാണ് നാളെ യാത്ര അവസാനിക്കുക. അനുജ, ജോഡോ ന്യായ് യാത്രയുടെ ആദ്യ ദിവസത്തെ യാത്ര ഇംഫാലിൽ സമാപിച്ചു. കോൺഗ്രസ് വിട്ട മിലിൻ ദേവ്ര ശിവസേന ഷിൻഡെ വിഭാഗത്തിനൊപ്പം ചേർന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ സാന്നിധ്യത്തിലാണ് അംഗത്വം സ്വീകരിച്ചത്. ദക്ഷിണ മുംബൈ സീറ്റിനു ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെയാണ് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ മിലിൻ ദേവ്ര കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾക്കിടെ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ്
മുൻ കേന്ദ്രമന്ത്രി മിലിന്ദ് ദേവ്റയുടെ രാജി. വർഷങ്ങൾ നീണ്ട കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നതായി എക്സിലൂടെ പ്രഖ്യാപനം. പിന്നാലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ സാന്നിധ്യത്തിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിൽ അംഗത്വമെടുത്തു. വേദനയുടെ രാഷ്ട്രീയത്തിൽ വിശ്വാസമില്ലെന്നും നേട്ടത്തിന്റെ രാഷ്ട്രീയത്തിലാണ് വിശ്വാസമെന്നും മിലിന്ദ്. ഭാരത് ജോഡോ ന്യായയാത്രയെ തകർക്കാൻ ബി ജെ പി നടത്തിയ ആസൂത്രണമാണ് ഇന്ന് തന്നെ മിലിന്ദ് പാർട്ടി വിടാൻ കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രണ്ടു തവണ മിലിന്ദ് വിജയിച്ച മുംബൈ സൌത്ത് സീറ്റ് നിലവിൽ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇന്ത്യ സഖ്യത്തിലെ സീറ്റ് വിഭജനത്തിന്റെ ഭാഗമായി തനിക്ക് മുംബൈ സൌത്ത് മണ്ഡലം ലഭിക്കില്ലെന്ന് ഉറപ്പായതോടെയാണ് മിലിന്ദ് പാർട്ടി വിട്ടത്. സീറ്റിൽ ഉദ്ധവ് വിഭാഗത്തിനെതിരെ മിലിന്ദിനെ നിയോഗിക്കാനാണ് ഷിൻഡെയുടെ നീക്കം. 24 ഡൽഹി. വിമർശനം ഉൾക്കൊള്ളാൻ സിപിഐഎം. സാഹിത്യകാരന്മാർ ഉൾപ്പെടെ ഉന്നയിക്കുന്ന വിമർശനങ്ങളെ ക്രിയാത്മകമായി ഉൾക്കൊള്ളുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. എം ടി വാസുദേവൻ നായർ ഉന്നയിച്ച വിമർശനം സിപിഐഎമ്മിനെ ലക്ഷ്യമിട്ടല്ലെന്നും എം വി ഗോവിന്ദൻ വാദിച്ചു. എം ടിക്ക് പിന്നാലെ സാഹിത്യകാരൻ എം മുകുന്ദനും അധികാര രാഷ്ട്രീയത്തെയും വ്യക്തിപൂജയെയും വിമർശിച്ച് രംഗത്തെത്തി. വിമർശനങ്ങളെ കാതുകുറിപ്പിച്ച് കേൾക്കുകയും തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുകയും ചെയ്യുന്ന പാർട്ടിയാണ് സിപിഐഎം എന്ന് എം വി ഗോവിന്ദൻ. എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് എഴുതിയ ലേഖനമാണ് കെ എൽ എഫ് വേദിയിൽ എം ടി വാസുദേവൻ നായർ വായിച്ചത്. എം ടി പറഞ്ഞത് ലോകത്തിന്റെ പൊതുചിത്രമെന്നും വസ്തുതകൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും പ്രസക്തമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂര്യനെ പോലെയാണെന്ന് പറഞ്ഞതിനെക്കുറിച്ച് വിശദീകരണം ഇങ്ങനെ: കേന്ദ്ര ഏജൻസിക്ക് മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധിക്കാത്ത കാര്യം അത് സൂര്യനെ പോലെയാണ്. തെറ്റായ ഒരു കാര്യത്തിനും അതിനടുത്തെത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനിടെ കെ എൽ എഫ് വേദിയിൽ അധികാര രാഷ്ട്രീയത്തിനെതിരെ എം മുകുന്ദൻ ഉന്നയിച്ച വിമർശനം ചർച്ചയായി. ഒരു തുള്ളിച്ചോരയ്ക്ക് ഒരു കിരീടത്തെക്കാൾ വിലയുണ്ടെന്ന മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ പരാമർശത്തെ സമകാലിക രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി എം സ്വരാജിന്റെ ചോദ്യം. നാം ഇപ്പോഴുള്ളത് കിരീടങ്ങൾ വാഴുന്ന കാലത്തെന്ന് എം മുകുന്ദന്റെ മറുപടി. കിരീടത്തേക്കാൾ ചോരയ്ക്കാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞ് ജനം തെരഞ്ഞെടുപ്പിൽ ഇടപെടണമെന്നും മയ്യഴിയുടെ കഥാകാരൻ പറഞ്ഞു. തന്റെ വിമർശനം എല്ലാ ഭരണാധികാരികൾക്കും ബാധകമെന്ന് എം മുകുന്ദൻ തന്നെ പിന്നീട് വിശദീകരിച്ചു. സംസ്ഥാന സർക്കാർ പല നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ചില ഇടർച്ചകളുണ്ടെന്നും ചൂണ്ടിക്കാട്ടി. വ്യക്തിപൂജ വേണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. ഏത് പാർട്ടിയായാലും അതിൽ EMSനെ പറ്റി പറയുന്നുണ്ട് അദ്ദേഹം. കേട്ടോ, അദ്ദേഹം നേതൃപൂജകൾ അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടെന്നുള്ളത് അതെല്ലാവരും അങ്ങനെ ആയിരിക്കണം. അധികാര രാഷ്ട്രീയത്തിനെതിരെ എം ടി വാസുദേവൻ നായർ പറഞ്ഞ വാക്കുകൾ സമരത്തേക്കാൾ മൂർച്ചയുള്ളതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക്, 24. അന്വേഷണം രാഷ്ട്രീയ പകപോക്കലെന്ന് എം വി ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മുൻപും നടപടിയെടുത്തു. ചട്ടങ്ങൾ പാലിക്കാതെ കമ്പനി പൂട്ടിയതിന് 2 ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയത്. എക്സാലോജിക് കമ്പനിയും ഡയറക്ടർ ടി വീണയും 1 ലക്ഷം രൂപ വീതം അടയ്ക്കണമെന്ന ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. അന്വേഷണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആരോപിച്ചു. എക്സാലോജിക് കമ്പനിയുടെ ചട്ടലംഘനത്തിന് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം മുൻപെടുത്ത നടപടിയുടെ ഉത്തരവാണിത്. 2021 ഫെബ്രുവരിയിലായിരുന്നു നടപടി. 2020 മാർച്ചിൽ കമ്പനികാര്യ മന്ത്രാലയത്തെ അറിയിക്കാതെ എക്സാലോജിക് ഓഫീസ് അടച്ചുപൂട്ടി. പിന്നാലെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം അന്വേഷണം നടത്തി. കോവിഡ് ആയതിനാൽ പൂട്ടിയെന്നായിരുന്നു കമ്പനി വിശദീകരണം. എന്നാൽ ചട്ടങ്ങൾ പാലിക്കാതെയാണ് കമ്പനി പൂട്ടിയതെന്ന് കണ്ടെത്തി. ഇതോടെ 1 ലക്ഷം രൂപ കമ്പനിക്കും 1 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയ്ക്കും പിഴയിട്ടു. കമ്പനി നഷ്ടത്തിലായിരുന്നുവെന്ന കണക്കുകളാണ് സമർപ്പിച്ചിരുന്നത്. 2018-19 സാമ്പത്തിക വർഷം 17 ലക്ഷം രൂപയും 2019-20 കമ്പനി പൂട്ടുന്നതുവരെ 7 ലക്ഷം രൂപയും നഷ്ടത്തിലായിരുന്നെന്ന കണക്കുകളാണ് ഹാജരാക്കിയത്. എക്സാലോജിക്കിനെതിരെയുള്ള പുതിയ അന്വേഷണത്തെ രാഷ്ട്രീയ വിഷയമാക്കി പ്രതിരോധിക്കുകയാണ് സിപിഐഎം. ഇതിപ്പോ രാഷ്ട്രീയമായ ഒരു പകപോക്കലിന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പരസ്പരത്തും നമുക്കെല്ലാം അറിയുന്നത് പോലെ അവസരവാദപരമായ നിലപാടാണ്. കേരളത്തിൽ സിപിഐഎമ്മുമായി അന്തർധാരയുണ്ടാക്കാനുള്ള ബി ജെ പി ശ്രമത്തിന്റെ ഭാഗമാണ് എക്സാലോജിക്കിനെതിരായ കേസെന്ന് കെ മുരളീധരൻ എംപിയും കുറ്റപ്പെടുത്തി. കാരണം ബി ജെ പിക്ക് കേരളത്തെ എംപിമാരുമാണ്. അത് ഒന്നോ രണ്ടോ എന്തായാലും ഒന്നെങ്കിലും വേണമെന്ന് അവർക്ക് നിർബന്ധമാണ്. അതിനവർ ഏത് വൃത്തികെട്ട കളിയും കളിക്കും.
അതിന്റെ ഭാഗമായി സിപിഎമ്മുമായിട്ടുള്ള ഒരു അന്തർധാരയ്ക്ക് ശ്രമിക്കുന്നു. മാസപ്പടി വിവാദവും എക്സാലോജിക്കിനെതിരെയുള്ള കേസും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചാ വിഷയമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. വിരുന്നിലെ രാഷ്ട്രീയം തുറന്നു പറഞ്ഞ കെസിബിസി. ബി ജെ പിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കേരള കാത്തലിക് ബിഷപ്പ് കൌൺസിൽ. ഒരു വശത്ത് വിരുന്നൊരുക്കുകയും മറുവശത്ത് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ദീപിക പത്രത്തിലെ ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. കർഷകരുടെ പ്രശ്നങ്ങളിലും ക്ഷേമ പെൻഷൻ മുടങ്ങിയതിലും സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് കെ സി ബി സിയുടെ ഇൻഫാം കമ്മീഷനും രംഗത്തെത്തി. തല്ലും തലോടലും ഒരുമിച്ച് പോകില്ലെന്ന തലക്കെട്ടിൽ കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി എഴുതിയ ലേഖനത്തിലാണ് ബി ജെ പിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ശിശു സംരക്ഷണ കേന്ദ്രം നടത്തിയിരുന്ന വൈദികനെതിരായ നടപടി ഭീഷണിക്ക് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നു. ദേശീയ ബാലാവകാശ കമ്മീഷനെ ഉപയോഗിച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങളെ വേട്ടയാടുന്നുവെന്നും മതപരിവർത്തന നിരോധന നിയമം ദുരുപയോഗം ചെയ്യുന്നുവെന്നും വിമർശനം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹവുമായി അടുക്കാൻ ബി ജെ പി നടത്തുന്ന നീക്കങ്ങളെ സഭ പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്നും ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയണമെന്നും ഫാദർ ജേക്കബ് ജി പാലക്കപ്പിള്ളിയുടെ ലേഖനം. ന്യൂനപക്ഷങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു. അതിപ്പോ രണ്ട് വംശഹത്യയുടെ അനുഭവം അവർക്കുണ്ട്. ഗുജറാത്തിന്റെ അനുഭവമുണ്ട്, മണിപ്പൂരിന്റെ അനുഭവമുണ്ട്. സ്വാഭാവികമായിട്ടും അവരെല്ലാം ഈ അനുഭവം കൂടി ചേർത്തുകൊണ്ടല്ലേ നിലപാട് സ്വീകരിക്കുക. അതിന് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും അതിൻ്റെ അകത്ത് തന്നെ ആളുകൾ ചിലരുണ്ടാവും. പക്ഷേ പൊതുസമൂഹം ബി ജെ പിയുടെ വംശഹത്യയെ കൃത്യമായിട്ട് മനസ്സിലാക്കി നിലപാട് സ്വീകരിക്കുന്നവരാണ്. ഇതിനു പിന്നാലെ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കി കെ സി ബി സി ഇൻഫാം കമ്മീഷന്റെ സർക്കുലർ. നെൽകർഷകരെ സർക്കാർ കടക്കണിയിലാക്കുന്നു, വനംവകുപ്പ് കൃഷിഭൂമി കയ്യേറുന്നു എന്നിങ്ങനെ നീളുന്നു ആരോപണങ്ങൾ. റബ്ബറിന് പ്രകടന പത്രികയിൽ പറഞ്ഞ വില നൽകണം, ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കണം, ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണം തുടങ്ങിയ ആവശ്യങ്ങളും ഇൻഫാം മുന്നോട്ട് വെക്കുന്നുണ്ട്. 24 കോഴിക്കോട്. ഉത്തരേന്ത്യയിൽ ശൈത്യതരംഗം രൂക്ഷം. ഡൽഹിയിൽ തീ കായുന്നതിനിടെ കൽക്കരിപ്പുക ശ്വസിച്ച് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. വ്യോമഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കായി മണിപ്പൂരിലേക്ക് പുറപ്പെട്ട രാഹുൽഗാന്ധിയുടെ യാത്ര വൈകി. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അതിശക്തമാണ് മൂടൽമഞ്ഞ്. ഡൽഹി വിമാനത്താവളത്തിൽ പുലർച്ചെ രേഖപ്പെടുത്തിയ ദൃശ്യപരിധി 0 മീറ്റർ. ഡൽഹി അലിപൂരിൽ തീ കായുന്നതിനിടെ കൽക്കരി പുക ശ്വസിച്ച് രണ്ട് കുട്ടികളുൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. ശക്തമായ മൂടൽമഞ്ഞ് ജനജീവിതത്തെയും ബാധിച്ചു. ഡൽഹിയിൽ വന്നിട്ട് ഞങ്ങൾ നല്ലൊരു സൺറൈസ് എക്സ്പെക്ട് ചെയ്ത് വന്നാണ്, പക്ഷെ അവിടെ തമ്മു തമ്മിൽ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇവിടെ. തണുപ്പാണ്, പിന്നെ പൊല്യൂഷനും കൂടെ ആകുമ്പോഴത്തേക്കാണ് പ്രശ്നം. രാവിലെ തൊട്ടേ ഞങ്ങൾ വെല്ലേരത്തെ സീഗളിനൊക്കെ കാണാന്ന് പറഞ്ഞ് വന്നതാ, പക്ഷെ ഇപ്പൊ കാണുന്ന ഫുള്ള് മഞ്ഞാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ഡൽഹിയിലെത്തേണ്ട 8 വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടു. ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കായി മണിപ്പൂരിലേക്ക് പുറപ്പെടേണ്ട വിമാനം നിശ്ചയിച്ചതിലും ഏറെ സമയം കഴിഞ്ഞാണ് പുറപ്പെട്ടത്. മൂടൽമഞ്ഞിനൊപ്പം ഡൽഹിയിൽ വായുമലിനീകരണം അതിരൂക്ഷമായതിനെ തുടർന്ന് സർക്കാർ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാനാണ് നിർദ്ദേശം. BS3 പെട്രോൾ, BS4 ഡീസൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. 5 വരെയുള്ള ക്ലാസുകൾ ഓൺലൈൻ ആക്കിയേക്കും. ഉത്തരേന്ത്യയിലെ അതികഠിനമായ തണുപ്പിനേക്കാൾ രൂക്ഷമായ മൂടൽമഞ്ഞാണ് ജനജീവിതത്തെ ആകമാനം ബാധിക്കുന്നത്. കിഴക്കു പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ കൂടി മൂടൽമഞ്ഞ് വ്യാപിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. യമുനാഘട്ടിൽ നിന്ന് ക്യാമറാമാൻ ജോഗേഷ് സിംഗിനൊപ്പം വിനീത വിജി. 24 മകരവിളക്കിനൊരുങ്ങി സന്നിധാനം. മകരജ്യോതി ദർശനത്തിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം. മണിക്കൂറിൽ 5000 ഭക്തരാണ് 18-ാം പടി കയറുന്നത്. അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തിരുവാഭരണ ഘോഷയാത്ര നാളെ ദീപാരാധനയ്ക്ക് മുൻപ് സന്നിധാനത്തെത്തും. തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് വഴി നീള വൻ സ്വീകരണമാണ് ലഭിക്കുന്നത്. മകരജ്യോതി ദർശനത്തിനായി തീർത്ഥാടകർ തമ്പടിക്കുന്നതിനാൽ വലിയ സുരക്ഷയാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ തത്സമയം. അരുൺ, എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ, സുരക്ഷ എപ്രകാരമാണ്?
അനുജ, ഇനി മണിക്കൂറുകൾ മാത്രമാണ് മകരജ്യോതി ദർശനത്തിനുള്ളൂ. അതിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ സന്നിധാനത്ത് വിലയിരുത്തി കഴിഞ്ഞു. പല സ്ഥലങ്ങളിലും 10 വ്യൂ പോയിന്റുകളാണുള്ളത്. ഈ 10 വ്യൂ പോയിന്റുകളിലും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി ഈ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തി. ആളുകൾ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത്, വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ഉണ്ടാവുന്നത് ഒഴിവാക്കിയിട്ടുണ്ട്. അപായങ്ങൾ ഉണ്ടാവുന്നത് ഒഴിവാക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പോലീസും ഫയർഫോഴ്സും വനംവകുപ്പും ഒക്കെ കൈക്കൊണ്ടിരിക്കുന്നു എന്നാണ്. നാളെ വന ദേവസ്വം ബോർഡ് 2 ലക്ഷം ആളുകൾ, 2 ലക്ഷം തീർത്ഥാടകർ ഇവിടേക്ക് എത്തുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഒരു കണക്കുകൂട്ടൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഉള്ളത്. ഇപ്പോഴും സന്നിധാനം എസ് ഒ ആന്റി നക്സൽ കോഡിന്റെ തലവൻ സുജിത് ദാസ് IPS ഉൾപ്പെടെയുള്ളവർ സന്നിധാനത്ത് തന്നെയുണ്ട്. സുരക്ഷ സംബന്ധിച്ച ക്രമീകരണങ്ങളൊക്കെ തന്നെ വിലയിരുത്തുന്നുണ്ട്. തീർത്ഥാടക പ്രവാഹം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ്. ഏകദേശം 75,000 തീർത്ഥാടകർ ഇതുവരെ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു. മണിക്കൂറിൽ 4,300 തീർത്ഥാടക അയ്യപ്പന്മാർ 18-ാം പടി ചവിട്ടുന്നുവെന്നാണ് പോലീസ് നൽകുന്ന ഔദ്യോഗികമായ വിവരം. എന്തായാലും ഇപ്പോഴും ഈ സമയത്തും തീർത്ഥാടക പ്രവാഹം തുടരുകയാണ്. നടപ്പന്തൽ ഉൾപ്പെടെ വലിയ തിരക്കാണ്. ഇപ്പോൾ സോപാനത്താണ് ഞാനുള്ളത്. സോപാനത്തെ ഫ്ലൈ ഓവറിലൊക്കെ ആ തിരക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവാം. വലിയ തിരക്ക് ഈ ഭാഗത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി തിരക്ക് വളരെ കുറവായിരുന്നു. എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. അതിലൊരു പ്രത്യേകത, ഇന്നിപ്പോൾ ഇവിടേക്ക് എത്തുന്ന, അതായത് സന്നിധാനത്തേക്ക് എത്തുന്ന 18-ാം പടി കയറുന്ന അയ്യപ്പന്മാരാരും ഇന്ന് തിരിച്ചു പോകില്ല. പകരം അവരുടെ പർണശാലകളിൽ കെട്ടി തമ്പടിച്ചുകൊണ്ട് ഇവിടെ തന്നെ താമസിക്കും. നാളെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനം, അത് കണ്ടതിന് ശേഷം മാത്രമേ, മകരജ്യോതി തെളിയുന്നത് കണ്ടതിന് ശേഷം മാത്രമേ ഇവരൊക്കെ തിരിച്ചു പോകുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും സന്നിധാനത്ത് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. 2 ലക്ഷത്തോളം തീർത്ഥാടകർ സന്നിധാനത്ത് നാളെ എത്തുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ ഒരു കണക്കുകൂട്ടൽ. അതിനനുസരിച്ചാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ നടത്തിയിരിക്കുന്നത്. 2,500 പോലീസുകാരെ സന്നിധാനത്ത് സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ 250 ഉന്നത ഉദ്യോഗസ്ഥരെ, പോലീസിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരെ സന്നിധാനത്ത് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരിക്കുന്നു. ദേവസ്വം ബോർഡ് 350 ജീവനക്കാരെ അധികമായി തീർത്ഥാടകർക്ക് കുടിവെള്ളം ഉൾപ്പെടെയുള്ളവ നൽകുന്നതിന് വേണ്ടി ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു, നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വനം വകുപ്പും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഒക്കെ കൂടുതൽ ജീവനക്കാരെ ഇവിടേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിൽ നാളെ വെർച്വൽ ക്യൂ പ്രകാരം 40,000 ആളുകൾക്ക് മാത്രമേ പ്രവേശനം അനുവദിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ വെർച്വൽ ക്യൂ ഒക്കെ മറികടന്നുകൊണ്ട് ആളുകൾ തീർത്ഥാടകർ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് അനുജ. നാളെയാണ് മകരജ്യോതി ദർശനം. ഇപ്പോൾ തന്നെ വലിയ തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. നാളെ 2 ലക്ഷത്തിലേറെ ഭക്തർ അങ്ങോട്ടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് കണക്ക്. വലിയ പോലീസ് സന്നാഹം അവിടെ ഇതിനോടകം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണമെന്ന് മുൻമന്ത്രി KK ശൈലജ. സ്ത്രീകൾക്ക് കൂടുതൽ സീറ്റെന്ന ധാരണ LDFിലുണ്ട്. സംസ്ഥാനത്ത് വനിതകൾക്ക് മുഖ്യമന്ത്രിയാകാൻ തടസ്സങ്ങളില്ല. വനിതയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ മാറ്റേണ്ട കാര്യമില്ലല്ലോ എന്നും കോഴിക്കോട് KLF വേദിയിൽ KK ശൈലജ പറഞ്ഞു. കൂടുതൽ സ്ത്രീകൾക്ക് തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം കൊടുക്കണം, മത്സരിക്കാൻ. അതിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ഇടതുപക്ഷ ആശയഗതി നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയും. കേരളം നേടിയ നേട്ടങ്ങൾ സജീവമായിട്ട് നിലനിർത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പുരുഷനാണ് എന്നുള്ളത് കൊണ്ട് പുരുഷനെ മാറ്റി സ്ത്രീ ആക്കണമെന്ന് പറയാൻ പറ്റും നമുക്ക്. ആ മുഖ്യമന്ത്രിക്ക് തുടരുന്നതിന് എന്താ തർക്കമുള്ളത്? അതേസമയത്ത് സ്ത്രീക്ക് മുഖ്യമന്ത്രി ആകാൻ പാടില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു ഘട്ടം, അങ്ങനെ ഒരു അവസരം വരുമ്പോൾ കേരളത്തിൽ എന്തെങ്കിലും ഒരു സ്ത്രീ മുഖ്യമന്ത്രി ആയിക്കൂടാതെന്ന് പറയാനുള്ള അവകാശം നമുക്കാർക്കും ഇല്ല. അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും മുരവെച്ചുള്ള ചോദ്യമാണെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പറയുന്നു, ഇപ്പൊ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ ഒരു സംവരണത്തിനുമായി മാറ്റേണ്ടെന്ന ഒരാവശ്യകതയില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധം കടുപ്പിക്കാൻ യൂത്ത് കോൺഗ്രസ് ബുധനാഴ്ച സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നൈറ്റ് മാർച്ച് നടത്തും. ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. തൃശൂർ പെരുമ്പിലാവിൽ പരുവക്കുന്ന് ഫെസ്റ്റിൽ സംഘർഷത്തിനിടെ ആന ഇടഞ്ഞു. കൊമ്പൻ നന്ദിലത്ത് ഗോപാലകൃഷ്ണനാണ് ഇടഞ്ഞത്. ആനയുടെ മുന്നിൽ നിൽക്കുന്നതിനെ ചൊല്ലി ക്ലബ്ബുകൾ തമ്മിൽ സംഘർഷമുണ്ടായി. പിന്നാലെയാണ് ആന ഇടഞ്ഞത്. 3 പേർക്ക് പരുക്കേറ്റു. തൃശൂർ നജീഷ് ജയകുമാർ വിവരങ്ങളുമായി. അജീഷ്, ഈ സംഘർഷമുണ്ടാകുന്നു, അതിൽ പ്രകോപിതനായതാകാം ഒരുപക്ഷെ ആന ഇടയാനുള്ള കാരണം. ഇപ്പോൾ എല്ലാം നിയന്ത്രണ വിധേയമല്ലേ? അനുജ, ഈ തൃശ്ശൂർ പെരുമ്പിലാവിൽ നടക്കുന്ന ഈ പരുവക്കുന്ന് ഫെസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ പൂരത്തിന് സമാനമായ രീതിയിൽ വലിയ ആളുകൾ ഒത്തുകൂടുന്ന ഒരു ഉത്സവമാണ്, ഒരു ഫെസ്റ്റാണ്. ഇവിടെയാണ് ഈ ആനകളെ കൂട്ടി എഴുന്നള്ളിപ്പിച്ചുകൊണ്ട് വലിയൊരു ഫെസ്റ്റ് നടക്കുന്നത്. ഇവിടെ ഇത് കാണാനായിട്ട് ഒരുപാട് ആളുകളും ഇന്നവിടെ എത്തിയിരുന്നു. ഇന്ന് വൈകിട്ടോടെയായിരുന്നു ഈ ആനയുടെ മുന്നിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് 2 ക്ലബ്ബുകൾ തമ്മിൽ
ഒരു തർക്കം ഉണ്ടാവുന്നത്. തർക്കം പിന്നീട് ഒരു സംഘർഷമായി മാറുകയായിരുന്നു. ഈ സംഘർഷത്തിനിടെ ഈ ആളുകളെ അവിടെ നിന്ന് മാറ്റാനായി പോലീസ് ലാത്തി ചാർജ് ചെയ്യുകയും ആളുകൾ കൂട്ടത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ചെയ്തു. ഇത് കണ്ട് പരിഭ്രാന്തമായാണ് യാന ഇടഞ്ഞത്. നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ എന്ന കൊമ്പനാണ് ഇടഞ്ഞത്. യാന പക്ഷേ ആൾക്കൂട്ടത്തിനിടയിലേക്കല്ല മാറി മറ്റൊരു സ്ഥലത്തേക്കാണ് ഓടിയത്. ആന പക്ഷേ ആരെയും ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ സംഘർഷത്തിനിടയിലാണ് രണ്ട് മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുള്ളത്. പെരുമലാവ് സ്വദേശിയായ നിസാമുദ്ദീൻ, അക്കിക്കാവ് സ്വദേശികളായ പ്രഫുൽദേവ്, റാഷിദ് എന്നിവർക്കാണ് ഈ സംഘർഷത്തിനിടെ പരിക്കേറ്റത്. ഇവരെ പെരുമലാവിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും കാര്യമായ പരിക്ക് ഇവർക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. ശ്രീ അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട മൈലപ്രയിൽ വയോധികനെ കൊല്ലപ്പെടുത്തിയ കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ മുത്തുകുമാർ പിടിയിൽ. തമിഴ്നാട് വിരുദനഗർ ശ്രീവില്ലിപുത്തൂരിൽ നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം മുത്തുകുമാറിനെ പിടികൂടിയത്. ഇതോടെ കേസിലെ അഞ്ച് പ്രതികളും പിടിയിലായി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇയാൾ കൊടും ക്രിമിനലാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഇയാളെ വലയിലാക്കിയത്? നിരവധി കേസുകൾ ഇയാളുടെ പേരിലുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. അതായത് നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന രണ്ട് തമിഴ്നാട് സ്വദേശികളുടെ പ്രധാന സഹായി തന്നെയാണ് ഇയാളെന്ന് പറയുന്നുണ്ട്. മൊത്തത്തിൽ അഞ്ച് പ്രതികളായിരുന്നു ഈ കേസിൽ ഉണ്ടായിരുന്നത് എന്ന് പോലീസ് തുടക്കം മുതലേ പറഞ്ഞിരുന്നു. അതായത് മൂന്ന് പ്രതികളാണ് ഈ കൃത്യം നിർവഹിക്കാൻ വേണ്ടി ഈ ഓട്ടോറിക്ഷയിൽ ഹാരിബ് എന്ന് പറയുന്ന പത്തനംതിട്ട വലഞ്ചുഴി സ്വദേശിയുടെ ഓട്ടോറിക്ഷയിൽ ഇവിടെ എത്തിയത്. ഹാരിബ് ആയിരുന്നു മുഖ്യ സൂത്രധാരൻ. ഹാരിബിനാണ് ഈ മാലയും അതുപോലെ തന്നെ അവിടെ ഈ പറയുന്ന ജോർജ് ഉണ്ണുണ്ണിയുടെ കയ്യിലുള്ള പണവും കൈമാറിയത്. എന്തായാലും ഈ മൂന്നാമൻ ഇവരുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടായിരുന്നില്ല. അയാൾ ഈ പറയുന്ന കൃത്യം നിർവഹിച്ച ശേഷം പിന്നീട് വിരുദനഗറിലേക്ക് മുങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള ഫോൺ കോൾ ബന്ധമടക്കം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് രണ്ടുപേർ തമിഴ്നാട് സ്വദേശികൾ ആദ്യം പിടിയിലാകുന്നത്. പിന്നീട് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കമുള്ള ആളുകളും പിടിയിലാകുന്നത്. എന്നാലും ഇപ്പോൾ വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് അവിടെ നിന്ന് ഇത്തരത്തിലൊരു കസ്റ്റഡിയിലേക്ക് പോലീസ് ഇയാളെ എടുത്തിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിന് ശേഷം മാത്രമേ പങ്കുവയ്ക്കാനാകൂ. പത്തനംതിട്ട മൈലപ്രയിലെ കൊലപാതകത്തിൽ മുഖ്യപ്രതി കൂടി പിടിയിലായി. ഇതോടെ കേസിലെ എല്ലാ പ്രതികളും പിടിയിലായി. മാലദ്വീപിൽ നിന്ന് ഇന്ത്യ സൈന്യത്തെ പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. മാർച്ച് 15 മുൻപ് സൈന്യത്തെ പിൻവലിക്കണമെന്നാണ് ആവശ്യം. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിന്റെ പേരിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. സൈനിക സാന്നിധ്യം തുടരുന്നതിനായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ മാലദ്വീപ് ഉന്നതതല കോർ ഗ്രൂപ്പ് യോഗത്തിലാണ് മാർച്ച് 15 മുമ്പ് ഇന്ത്യ സൈന്യത്തെ പിൻവലിക്കണമെന്ന് മാലദ്വീപ് ആവശ്യപ്പെട്ടത്. ചൈനീസ് സന്ദർശനം കഴിഞ്ഞ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാർ നടത്തിയ വിവാദ പരാമർശങ്ങളെ തുടർന്നുണ്ടായ നയതന്ത്ര സംഘർഷത്തിന്റെ തുടർച്ചയായാണ് നടപടി. മാലദ്വീപിൽ സൈന്യത്തിന്റെ തുടർ പ്രവർത്തനം സാധ്യമായ മാർഗത്തിനായി ഇരു രാജ്യങ്ങളും ശ്രമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി സഹകരണം മെച്ചപ്പെടുത്തുന്നത് ചർച്ച ചെയ്തതായും അടുത്ത കോർ ഗ്രൂപ്പ് യോഗം ഇന്ത്യയിൽ നടക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മുൻ സർക്കാരുകളുടെ അഭ്യർത്ഥന പ്രകാരം അടിയന്തര മെഡിക്കൽ ഒഴിപ്പിക്കലിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കുമായി 77 ഇന്ത്യൻ സൈനികരെയും ഒരു ഡോർണിയർ 228 നിരീക്ഷണ വിമാനവും രണ്ട് ധ്രുവ് ഹെലികോപ്റ്ററുകളുമാണ് മാലദ്വീപിൽ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്നത്. 24 ഡൽഹി. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിനെ ചൊല്ലി രാഷ്ട്രീയ വാഗ്വാദങ്ങൾ തുടരുകയാണ്. ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രസക്തി വ്യക്തമാക്കുന്നുവെന്ന് CPIM അവകാശപ്പെട്ടു. ന്യൂനപക്ഷങ്ങൾ BJPയോട് അടുക്കുന്നതിലെ വെപ്രാളമാണ് CPIMനെന്നാണ് BJPയുടെ പ്രതികരണം. അതിനിടെ അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനെതിരെ ശങ്കരാചാര്യ അവിമുക്തേശ്വരാനന്ദ് രംഗത്തെത്തി. ശാസ്ത്രവിധി പ്രകാരം ക്ഷേത്രനിർമ്മാണം പൂർത്തിയായ ശേഷമേ പ്രതിഷ്ഠ നടത്താവൂ എന്നാണ് പ്രതികരണം. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് ആദ്യം നിലപാടെടുത്തത് CPIM ആണെന്നാണ് MV ഗോവിന്ദന്റെ വാദം. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലായിരുന്നു. ചടങ്ങ് BJP രാഷ്ട്രീയവൽക്കരിക്കുന്നുവെന്നും അതിനാൽ പങ്കെടുക്കേണ്ടതില്ലെന്നും ഒടുവിൽ കോൺഗ്രസ് തീരുമാനിച്ചു. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ തിരുത്താൻ ഇടതുപക്ഷം വേണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വിശ്വാസികളുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ ഇടതുപക്ഷം പ്രതിജ്ഞാബദ്ധമാണെന്ന നിലപാട് വെച്ചുകൊണ്ട് തന്നെ രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗമായി പണി പൂർത്തിയാവാത്ത രാമക്ഷേത്രം, 25 അവസാനം മാത്രം പൂർത്തിയാവുന്ന രാമക്ഷേത്രം, 24 ആദ്യം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ്, വിശ്വാസത്തെ രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കലർത്തുന്ന സമീപനമാണ്, വർഗീയ നിലപാടാണ് എന്ന് ഇടതുപക്ഷം ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ മതനിരപേക്ഷ നിലപാടിന് അംഗീകാരം നൽകുന്ന തരത്തിലാണ് കോൺഗ്രസ് നേതൃത്വം അവസാനം
യഥാർത്ഥത്തിൽ നിലപാടിപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ മതവിഭാഗങ്ങളും രാമക്ഷേത്രത്തെ പിന്തുണയ്ക്കുന്നുവെന്ന BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അത് സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുകയാണ് MB ഗോവിന്ദൻ എന്ന കെ സുരേന്ദ്രന്റെ പരിഹാസം. രാജ്യവ്യാപകമായി മതന്യൂനപക്ഷങ്ങൾ ശ്രീരാമൻ അയോധ്യയിൽ തിരിച്ചു വരുന്നതിനെ അനുകൂലിക്കുകയാണ്. അവരവിടെ വേറെ പള്ളിയുടെ പണി തുടങ്ങിക്കഴിഞ്ഞു. വലിയ പള്ളി അവിടെ ഉയർന്നു വരികയാണ്. മുസ്ലിങ്ങൾ ഹൃദയം തുറന്ന് നിറഞ്ഞ മനസ്സോടെ രാമക്ഷേത്ര നിർമ്മാണത്തെ പിന്തുണയ്ക്കുകയാണ്. അത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ കുരു പൊട്ടിയിരിക്കുകയാണ് ഗോവിന്ദ മാഷ്. അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് ക്ഷണം നിരസിച്ചത് അപമാനകരമെന്ന് BJP ഉത്തർപ്രദേശ് ഘടകം കുറ്റപ്പെടുത്തി. മതപരമായ ചടങ്ങുകളിൽ രാഷ്ട്രീയ ഇടപെടൽ അഭികാമ്യമല്ലെന്ന പുരി ശങ്കരാചാര്യരുടെ പ്രസ്താവനയെ കേന്ദ്രമന്ത്രി നാരായൺ റാണെ വിമർശിച്ചു. ഹിന്ദുമതത്തിന് പുരി ശങ്കരാചാര്യരുടെ സംഭാവന എന്തെന്നായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ചോദ്യം. ചടങ്ങിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ഭാര്യ ദുർഗാ സ്റ്റാലിനെയും VHP ചടങ്ങിലേക്ക് ക്ഷണിച്ചു. 24 ഡൽഹി. ഈ മാസം 17 ഗുരുവായൂരിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലും ദർശനം നടത്തും. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി തൃപ്രയാറിലേക്ക് പോവുക. ഹെലികോപ്റ്ററിൽ ഗുരുവായൂരിൽ നിന്ന് വലപ്പാട് സ്കൂൾ ഗ്രൌണ്ടിൽ ഇറങ്ങുന്ന മോദി റോഡ് മാർഗമാകും തൃപ്രയാറിലേക്ക് പോവുക. സന്ദർശനത്തിന്റെ ഭാഗമായി SPG പോലീസും ജില്ലാ കളക്ടറും അടങ്ങുന്ന സംഘം തൃപ്രയാറിലെത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തി. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സന്ദർശനത്തിൽ തൃപ്രയാർ ക്ഷേത്രവും ഉൾപ്പെടുത്തിയത്. ഗുരുവായൂരിലും ക്രമീകരണങ്ങൾ വിലയിരുത്താൻ യോഗം ചേർന്നു. സത്താർ പന്തല്ലൂരിന്റെ കൈവെട്ട് പരാമർശത്തിനെതിരെ കേസ്. സമസ്തയുടെ പോഷക സംഘടനാ നേതാവും പൊതുപ്രവർത്തകനുമായ അഷ്റഫ് കളത്തിങ്ങൽപ്പാറയുടെ പരാതിയിൽ മലപ്പുറം പോലീസിന്റേതാണ് നടപടി. IPC 153 വകുപ്പ് പ്രകാരം കലാപാഹ്വാനത്തിനാണ് കേസ്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും സമസ്തയ്ക്ക് പരാതി നൽകുമെന്നും അഷ്റഫ് കളത്തിങ്ങൽപ്പാറ. അദ്ദേഹം തിരുത്തണം, പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. കാരണം ഇത് വലിയൊരു വിഷയമാണ്. ഇപ്പോൾ കൈവെട്ട് കേസിന്റെ ഒരു തിക്തഫലം പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മുസ്ലിം പണ്ഡിതനിൽ നിന്ന് വരുമ്പോൾ ഇത് എടുത്ത് ആഘോഷിക്കാനും നാളെ മറ്റെന്തെങ്കിലും സംഭവിച്ചാൽ അത് എടുത്ത് ഉയർത്തിക്കാണിക്കാനും ഒരുപാട് ആളുകളുണ്ടാവും. വ്യാഴാഴ്ച SKSSF മുഖദ് സന്ദേശയാത്രയുടെ സമാപനത്തിലായിരുന്നു സത്താർ പന്തലൂരിന്റെ വിവാദ പ്രസ്താവന. സമസ്തയുടെ പണ്ഡിതന്മാരെ പ്രയാസപ്പെടുത്തിയാൽ കൈവെട്ടാൻ പ്രവർത്തകർ മുന്നോട്ട് വരുമെന്നായിരുന്നു പരാമർശം. ലീഗ് അനുകൂലികളായ സമസ്തയിലെ എതിർവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ള പ്രസംഗത്തിലായിരുന്നു വിവാദ പരാമർശം. വാക്കുകൾ ആലങ്കാരികമായി ഉപയോഗിച്ചതാണ് എന്നാണ് സത്താർ പന്തല്ലൂരിനെ അനുകൂലിക്കുന്നവരുടെ വാദം. ജാമിയാനൂരിയ സമ്മേളനത്തിൽ നിന്ന് ലീഗ് വിരുദ്ധരായ സത്താർ പന്തല്ലൂർ അടക്കമുള്ള നേതാക്കളെ ഒഴിവാക്കിയതിൽ സംഘടനയിൽ ചേരിപ്പോര് തുടരുന്നതിനിടെയാണ് കൈവെട്ട് പരാമർശം ചൂണ്ടിക്കാട്ടിയുള്ള എതിർവിഭാഗത്തിന്റെ നീക്കം. 24 മലപ്പുറം. സത്താർ പന്തല്ലൂരിന്റെ കൈവെട്ട് പ്രസംഗത്തെ തള്ളി സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ആവേശവും വികാരവും ഉണ്ടായാൽ എന്തും വിളിച്ചു പറയരുത്. പ്രസംഗത്തിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ജനങ്ങൾക്ക് വെറുപ്പും വിരോധവും ഉണ്ടാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കരുതെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. സ്ഥാപനത്തിനെ വളർത്താൻ ആവശ്യമാവുന്ന സ്വഭാവ ഗുണങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ടിട്ട് ഈ രാജ്യത്തിലേക്കും ഈ രാജ്യത്തുള്ള നന്മകളൊക്കെ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങളും നിങ്ങളിൽ നിന്നുണ്ടാവണം. ഇവിടുത്തെ സൗഹാർദ്ദം വളർത്താനുള്ളതായ പ്രവർത്തനങ്ങൾ നിങ്ങളിൽ നിന്നുണ്ടാവണം. നിങ്ങളെ പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ പ്രസംഗത്തിലുള്ള വാക്കുകൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആവേശവും വികാരമൊക്കെ ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും പറയല്ലേ വേണ്ടത്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ശ്രദ്ധിച്ചുകൊണ്ടാവണം നമ്മൾ പറയേണ്ടത്. ഒരു മൂമിന് ഉപയോഗിക്കാൻ പറ്റിയതായ വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. വാർത്താമഴ അവസാനിക്കുന്നു.